തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ കരുതലെടുക്കാനും കേന്ദ്രീകരിക്കാനും ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നു. കേരളത്തിൽ പിടിമുറുക്കാൻ തിരുവനന്തപുരം ലോക്സഭയിലെ വിജയം സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സജ്ജമാക്കുന്നതിനായി ബി ജെ പി ഉന്നതതല യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിന് തോറ്റ 144 മണ്ഡലങ്ങളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ യോഗം ചർച്ച ചെയ്തു. ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് യോഗം വിളിച്ചത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, നരേന്ദ്രസിംഗ് തോമർ, സ്മൃതി ഇറാനി, അനുരാഗ് ഠാക്കൂർ, മൻസുഖ് മാണ്ഡ്യ, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളത്തിലുള്ള മണ്ഡലങ്ങൾ ഈ യോഗം പരിഗണിച്ചില്ലെന്നതാണ് വസ്തുത. എങ്കിലും നേതാക്കൾക്കിടയിൽ ഇത് സംബന്ധിച്ച അനൗദ്യോഗിക ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അമിത്ഷാ തന്നെയാകും തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ ഇവിടെ എത്തി നിലവിലുള്ള സാഹചര്യങ്ങൾ പഠിച്ചത്. ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, തെലുങ്കാന, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി നേരിയ വ്യത്യാസത്തിന് തോറ്റ 144 മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്തത്. ഇവയുടെ ഭൂമിശാസ്ത്രം, രാഷ്ട്രീയ സ്വഭാവം, വോട്ടർമാരുടെ മതം, ജാതി, മണ്ഡലങ്ങളിലെ പ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിച്ചു. ഈ മണ്ഡലങ്ങളെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് കേന്ദ്രമന്ത്രിമാർക്ക് ചുമതല നൽകും. യു പിയിലും മഹാരാഷ്ട്രയിലും ഒഡീഷയിലും പരമാവധി സീറ്റുകളിൽ ജയിക്കുകയാണ് പദ്ധതി. ഉത്തരേന്ത്യൻ ബെൽറ്റിൽ കരുത്തു കാട്ടുകയാണ് ലക്ഷ്യം. ഇത്തരം ലോക്സഭാ മണ്ഡലങ്ങളിൽ പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മറ്റൊരു കേന്ദ്രമന്ത്രിതല സംഘത്തെ നിയോഗിക്കാനും തീരുമാനമായി. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ചുമതലയും ഈ മന്ത്രിതല സംഘത്തിനായിരിക്കും. മന്ത്രി സംഘങ്ങൾ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങൾ നിരന്തരം സന്ദർശിച്ച് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഇതേ മാതൃകയിൽ കേരളമടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രധാന മണ്ഡലങ്ങളും പരിശോധിക്കും. തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയാത്ത സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കാൻ വീണ്ടും ശ്രമം ആരംഭിക്കാനാണ് മറ്റൊരു തീരുമാനം. കേരളത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു ഏകീകരണം കെട്ടിപ്പടുത്ത് അതുവഴി അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി സ്വപ്നം കാണുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പയറ്റിത്തെളിഞ്ഞ തന്ത്രമാണ് ബി ജെ പി കേരളത്തിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ക്ഷേമ നടപടികൾ ഉയർത്തിക്കാട്ടി കേരളത്തിലെ ക്രിസ്ത്യാനികളിലേക്ക് കൂടുതൽ അടുക്കാനാണ് ശ്രമം. ഇതിനായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ നിയമസഭാ അംഗങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും പദ്ധതിയിടുന്നു.